സ്വാഗതം. ഇന്ന് വളരെ രസകരമായ ഒരു വിഷയമാണ് പറയുന്നത്. ഇത്തിരി സീനിയർ ആയിട്ടുള്ള ഒരു സംവിധായകൻ ഞാൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ പല താരങ്ങളുടെ അടുത്ത് ഞാൻ കഥയായിട്ട് പോയി, എനിക്ക് ഡേറ്റ് തരുന്നില്ല, ഇവരൊക്കെ കഥ കേൾക്കാൻ പോലും തയ്യാറാവുന്നില്ല. ഞാൻ പറഞ്ഞു, സർക്കാർ 55 വയസ്സാകുമ്പോൾ റിട്ടയർമെന്റ് പ്രായമായി കണക്ക് കൂടുന്നു, ഇപ്പോൾ അത് 58 ആക്കുന്നു. കേന്ദ്ര സർക്കാർ 60 വയസ്സാകുമ്പോൾ, 60 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളില്ല എന്നുള്ള ഒരു തീരുമാനം കൊണ്ടാണ് സർക്കാർ പോലും അങ്ങനെ ഇനി റിട്ടയർ ചെയ്തോളൂ എന്ന് പറയുന്നത്. സിനിമയിലും അത് ബാധകമായിരിക്കും. അദ്ദേഹം ചിരിച്ചു. ഞാൻ പറഞ്ഞു, സർക്കാർ അങ്ങനെ ചെയ്യുന്നതിന്റെ പിന്നിലുള്ള കാര്യം പുതിയ യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണം, അതും കൂടെ ഉദ്ദേശിച്ചാണ്. എന്നാൽ സിനിമയിൽ റിട്ടയർമെന്റ് ഇല്ല. അപ്പോൾ ആ സംവിധായകന് പ്രചോദനമായി, അത് ശരിയാണല്ലോ. ഞാൻ പറഞ്ഞു, മരിക്കുന്നതിന് ഏകദേശം ഒരു വർഷം മുമ്പ് തമ്പി കണ്ണന്താനം എന്ന സംവിധായകൻ തമ്പിചായൻ എന്നോട് പറഞ്ഞു, ഞാൻ രാജാവിന്റെ മകനും വഴിയോര കാഴ്ചകളും അങ്ങനെ തിരക്കിട്ട സിനിമ ചെയ്തുകൊണ്ട് നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ ഗുരുവായ ശശികുമാർ സാർ പറഞ്ഞു, തമ്പി എനിക്കൊരു സിനിമ ചെയ്യണമായിരുന്നല്ലോടാ, ഞാൻ പലരോടും ഡേറ്റ് ചോദിച്ചിട്ടൊന്നും നടക്കുന്നില്ല, എന്താ കാര്യമൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ തമ്പിച്ചായൻ അന്നത് മനസ്സിലായില്ല. തമ്പിച്ചായൻ പറഞ്ഞു, അന്ന് ശശികുമാർ സാർ പറഞ്ഞ എന്താണെന്ന് ആ ഒരു പ്രായത്തിലേക്ക് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി. സിനിമയിൽ എപ്പോഴും യുവത്വത്തോടാണ് ആർട്ടിസ്റ്റുകൾക്ക് താല്പര്യം. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇപ്പോൾ ചില താരങ്ങൾ ആ യുവത്വമൊക്കെ കഴിഞ്ഞ് വാർദ്ധക്യത്തിലേക്ക് അടുക്കുകയാണല്ലോ, എന്നിട്ടും അവര് പ്രിയപ്പെട്ടവരാണല്ലോ. താരങ്ങളുടെ കാര്യത്തിൽ അങ്ങനെയാവാം, പക്ഷെ സാങ്കേതിക പ്രവർത്തകരുടെ കാര്യത്തിൽ പലപ്പോഴും നേരെ തിരിച്ചാണ് സംഭവിക്കുകയെന്ന തമ്പിച്ചായൻ അന്ന് എന്നോട് പറഞ്ഞു. തമ്പിച്ചായൻ ഇന്ന് നമ്മളോടൊപ്പം ഇല്ല എങ്കിൽ പോലും അത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് എന്നെനിക്ക് തോന്നി. ഇത് ഇന്ത്യയിൽ മാത്രം സംഭവിക്കുന്നതാണോ എന്ന് ഞാനൊന്നും പറയാതെ നോക്കി. സ്റ്റീവൻ സ്പീൽബർഗ് എന്ന ഹോളിവുഡ് സംവിധായകൻ 1971 അദ്ദേഹത്തിന്റെ സിനിമാ സബര് ആരംഭിക്കുന്നത്. 50 വർഷങ്ങൾക്ക് ശേഷവും ഇന്നും സജീവമായി നിലനിൽക്കുക. അങ്ങനെ ഹോളിവുഡിലെ എത്രയോ സംവിധായകർ 60-ഉം 70-ഉം വയസ്സായവർ, 80-ഉം 90-ഉം വയസ്സായവർ ഇന്നും സിനിമയിൽ സജീവമായി നിലനിൽക്കും. മാർട്ടിൻ സ്കോർസ എന്ന സംവിധായകൻ, ക്രിസ്റ്റഫർ നോളൻ ഒക്കെ 60 വയസ്സ് കഴിഞ്ഞവരാണ്. അവരൊക്കെ ഇന്നും സൂപ്പർ ഹിറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഭാരതത്തിൽ 60 വയസ്സ് കഴിഞ്ഞാൽ അവരുടെ കാലം കഴിഞ്ഞു എന്ന സർക്കാർ ചിന്ത പോലെ തന്നെ സിനിമയിലും അങ്ങനെയാണെന്ന് ചിലർ ചിന്തിക്കുന്നുണ്ടോ? ന്യായമായും സംശയിച്ചേക്കാം. ഒരു സംവിധായകൻ, അദ്ദേഹം മുഖ്യധാരയിലേക്ക് കൊണ്ടുവന്ന ഒരു നടന്റെ ഡേറ്റിന് വേണ്ടി നടന്നിട്ട് ഡേറ്റ് കിട്ടിയില്ല. അന്ന് അദ്ദേഹം വളരെ ബുദ്ധിമുട്ടോടെ ആ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ഒരു കാര്യം പറഞ്ഞു, എന്തുകൊണ്ടാണ് നടൻ ഡേറ്റ് തരാതിരുന്നത്, അയാളെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞു. കാരണം ഞാൻ അവസാനം പറയാം. ഇവിടെ ഐ വി ശശി എന്ന് പറഞ്ഞ ഒരു സംവിധായകൻ, മലയാള സിനിമയിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച മനുഷ്യൻ, ഒരുപാട് താരങ്ങളെ വെള്ളിത്തിരിക്ക് സമ്മാനിച്ച മനുഷ്യൻ, ഒരുപാട് താരങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സിനിമയിൽ മുഖം കാണിക്കാൻ വേണ്ടി കാത്തു തന്ന ഒരു സംവിധായകൻ, അദ്ദേഹം അവസാന കാലത്ത് ഒരു സിനിമ ചെയ്യാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടി. തിരക്കുള്ള താരങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ അവരൊക്കെ അവഗണിച്ച് വിട്ടു എന്ന് അദ്ദേഹത്തെ അടുത്തറിയാവുന്ന ഒരു മനുഷ്യൻ പറഞ്ഞു. പക്ഷേ ശശിയേട്ടൻ ആരോടും പരാതി പറഞ്ഞില്ല, കാരണം അദ്ദേഹത്തിനും ഈ അവസ്ഥകൾ അറിയാമായിരിക്കും. മരിക്കുന്നവരെ അദ്ദേഹത്തിന്റെ പ്രതിഭ പറ്റിയിരുന്നില്ല. അദ്ദേഹം പുതിയ ചിന്തകളും പുതിയ കാഴ്ചപ്പാടുകളുമായിട്ടാണ് തിരക്കഥകൾ ഉണ്ടാക്കിയിരുന്നത്. അത് പക്ഷേ അവർ കേട്ടാലല്ലേ മനസ്സിലാവും. അത് മാത്രമല്ല, പലപ്പോഴും താരങ്ങളിൽ ഈ പുതിയ ആൾക്കാർ ചെറുപ്പക്കാരുമായിട്ട് അവർക്ക് ചങ്ങാത്തം കൂടാൻ ഇഷ്ടമാണ്. കുറച്ച് സീനിയേഴ്സ് ആകുമ്പോൾ അവരെ വല്ലാതെ ബഹുമാനിക്കേണ്ടി വരും എന്നൊരു തോന്നൽ. 1980-90 കാലഘട്ടങ്ങളിൽ സിനിമ ചെയ്തിട്ട് ഇവിടെ നിന്നും വിദേശത്തേക്ക് പോയി മറ്റു ജോലികളൊക്കെ ചെയ്ത് തിരിച്ചു വന്ന ഒരു സംവിധായകൻ, അദ്ദേഹം മോഹൻലാലിനെ നായകനാക്കി വരെ സിനിമ ചെയ്ത ഒരു സംവിധായകനാണ് അന്ന് അദ്ദേഹത്തിന്റെ പുതിയ സിനിമയാണ്. അപ്പോൾ സംഘടനാപരമായ ചില ഉത്തരവാദിത്തങ്ങൾ ഉണ്ടായിരുന്ന കാലഘട്ടമായിരുന്നതുകൊണ്ട് അദ്ദേഹത്തിനൊരു പുതിയ സിനിമ ചെയ്യണം. ഇപ്പോൾ ഏകദേശം 10-70 വയസ്സ് കാണും. ആസിഫലിയെ നായകനാക്കി ഒരു സിനിമ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കഥയൊക്കെ റെഡി ആയിട്ടുണ്ട്, ഉഗ്രം കഥയാണ്. ഞാൻ ഓൾ ദി ബെസ്റ്റ് പറഞ്ഞു, പക്ഷേ ആസിഫലിയുടെ അടുത്ത് കഥ പറഞ്ഞോന്ന് എനിക്കറിയില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്കൊരു 20 ദിവസം കിട്ടിയാൽ മതി, ഞാൻ 20 ദിവസം കൊണ്ട് തീർക്കാം. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഒരിക്കലും നിങ്ങൾ പോയി ആസിഫലിയോട് ഒരു ആർട്ടിസ്റ്റിനോട് 20 ദിവസം കൊണ്ട് ഞാൻ സിനിമ തീർക്കുമെന്ന് പറയരുത്. പണ്ട് കാലത്ത് അത് വലിയൊരു അഭിമാനമായിരുന്നു, 15 ദിവസം കൊണ്ട് 20 ദിവസം കൊണ്ട് സിനിമ തീർത്തു എന്ന് പറയുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ഒരു 10-60 ദിവസമെങ്കിലും എടുത്ത് സിനിമ തീർത്തില്ലെങ്കിൽ അതൊരു സിനിമയല്ല എന്ന് വിചാരിക്കുന്ന ഒരു തലമുറയാണെന്നുള്ളത് അദ്ദേഹം അപ്പോഴാണ് അതിനെക്കുറിച്ച് ചിന്തിച്ചത്. അദ്ദേഹം ആദ്യമായി കേൾക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, കലാകാലങ്ങളിൽ വന്നിട്ടുള്ള മാറ്റം നമ്മൾ അറിയണം. കഥാപരമായി മാത്രമല്ല, സിനിമയുടെ പശ്ചാത്തലത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ ചില ബന്ധങ്ങളുടെ പുറത്ത് പഴയ ടെക്നീഷ്യൻസിനെ കൂടെ കൂട്ടുന്നു എന്ന് പറയാൻ പാടില്ല. പുതിയ ആൾക്കാരെ, പുതിയ ക്യാമറമാൻ, പുതിയ മേക്കപ്പ് മാൻ, പുതിയ സാങ്കേതിക പ്രവർത്തനം ഉൾക്കൊള്ളിച്ചുകൊണ്ട് പുതിയ സിനിമയുടെ രീതിയായിരിക്കണം പിൻപറ്റേണ്ടത്. എങ്കിലേ അവർ കഥ പോലും കേൾക്കാൻ തയ്യാറാകും. ഇല്ലെങ്കിൽ പഴയ ആളെന്ന് പറഞ്ഞ് അവഗണിച്ചുകളെ. അദ്ദേഹം അപ്പോഴാണ് തിരിഞ്ഞു നോക്കിയത്. പ്രായം എത്ര കൂടിയാലും മനസ്സ് ചെറുപ്പമായിരിക്കുമല്ലോ. അദ്ദേഹം 1980-81 കാലഘട്ടത്തിലെ സിനിമാ മേക്കിങ്ങിന്റെ ആ കാലഘട്ടം മനസ്സിൽ വെച്ചുകൊണ്ടാണ് എന്നോട് സംസാരിച്ചത്. ഞാനിത് പറയാൻ കാരണം, കുറച്ച് സീനിയേഴ്സ് ആയിട്ടുള്ളവർ ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണിത്. കാലികമായ മാറ്റങ്ങൾ സിനിമയിൽ ഉണ്ടാവണം. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇതിന്റെ ഏകദേശ രൂപം പറഞ്ഞിട്ടുള്ളതാണ്. എന്തുകൊണ്ടാണ് താരങ്ങൾ
അവരെ കൊണ്ടുവന്ന സംവിധായകരാണെങ്കിലും ഒരു വളർച്ചയുടെ കാലഘട്ടം കഴിയുമ്പോൾ അവരെ പരിഗണിക്കാത്തത്. അത് സീനിയേഴ്സ് ആയിട്ടുള്ള ഇപ്പോൾ പി ജി വിശ്വംഭരൻ ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് അദ്ദേഹം മരിക്കുന്നതിനുള്ള. അദ്ദേഹത്തിന്റെ സിനിമയിലൂടെ വലിയ നടന്മാരായിട്ടുള്ള സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ളവർ പോലും അവർക്ക് വേണ്ടി ഒരു സിനിമ ചെയ്യാൻ തയ്യാറാവുന്നില്ല എന്ന് പി ജി വിശ്വംഭൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു. അന്നത് എന്തുകൊണ്ടാണെന്ന് ഞാൻ ചിന്തിച്ചില്ല, എനിക്ക് മനസ്സിലായുമില്ല. പക്ഷെ ഇന്ന് ഞാൻ ചിന്തിച്ചെടുത്ത ഒരു കാര്യമുണ്ട്. ഞാൻ നേരത്തെ ഒരു സംവിധായകനോട് ഞാൻ മറുപടി പറഞ്ഞു, അദ്ദേഹം അത് ഗ്രഹിച്ചു എന്ന് പറഞ്ഞില്ലേ. ആ മറുപടി ഇതായിരുന്നു, നിങ്ങളെ ഒരു പ്ലേ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു, അവിടുന്ന് LKG UKG പഠിച്ച് LP സ്കൂളിൽ ചെല്ലുന്നു, അവിടെ അക്ഷരം പഠിപ്പിക്കുന്നു, അക്ഷരമാലകൾ പഠിപ്പിക്കുന്നു, ഗുണനപ്പട്ടിക പഠിപ്പിക്കുന്നു, ഭാഷ പഠിപ്പിക്കുന്നു. നിങ്ങൾ പഠിച്ചു പഠിച്ചു വലുതാവും. നിങ്ങൾ അവിടുന്ന് 10th ക്ലാസ് പാസ്സാകുന്നു, +2 കഴിയുന്നു, ഡിഗ്രി കഴിയുന്നു, PG എടുക്കുന്നു, ചിലപ്പോൾ ഡോക്ടറേറ്റ് നേടുന്നു. നിങ്ങൾ വലിയ ആളായി കഴിഞ്ഞു, നിങ്ങൾ IAS-കാരനായെന്ന് വിചാരിക്കുക. നിങ്ങൾ വീണ്ടും ആ LP സ്കൂൾ അധ്യാപകന്റെ ക്ലാസ് റൂമിൽ പോയി ഇരിക്കാൻ തയ്യാറാവില്ല. അദ്ദേഹത്തെ കാണുമ്പോൾ സർ ബഹുമാനമുണ്ടാകും, ആദരവുണ്ടാകും. പണ്ട് തന്നെ പഠിപ്പിച്ച അധ്യാപകനാണെന്ന് പറഞ്ഞേക്കാം, പക്ഷേ അദ്ദേഹത്തിന്റെ ക്ലാസ്സിൽ പോയി വീണ്ടും പഠിക്കേണ്ട ആവശ്യമില്ല. ആ താരങ്ങളിൽ അത് തന്നെയാണ് ആവർത്തിക്കുന്നത്, അത് തന്നെയാണ് അനുവർത്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അവരെ ശപിക്കരുത്. അവർ വളർന്നു കഴിഞ്ഞു, അവർ IAS-കാരായിരിക്കുന്നു, അവർ ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുന്നു, അവർ വലിയ നിലയിലെത്തിയിരിക്കുന്നു. അപ്പോൾ വീണ്ടും LP സ്കൂൾ അധ്യാപകനെ കാണുമ്പോൾ ബഹുമാനിക്കുന്നു, പക്ഷേ ആ ക്ലാസ്സിലേക്ക് വന്നിരിക്കാൻ പറയരുതേ എന്ന് പറഞ്ഞു. ഈ സംവിധായകൻ ഒരു നിമിഷം കേട്ടിരുന്നിട്ട് പൊട്ടി പൊട്ടിച്ചിരിച്ചു. ഇതിലപ്പുറം ഒരു മറുപടി ഇതിനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാനിത് പകുതി തമാശയായിട്ടാണെങ്കിലും പകുതി സീരിയസ് ആയിട്ടാണ് പറഞ്ഞത്. ഈ LP സ്കൂൾ അധ്യാപകൻ വീണ്ടും അവിടെ അക്ഷരം പഠിപ്പിക്കാൻ പുതിയ പുതിയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ മതി. ഞാൻ ഈ സംവിധാനോട് ചോദിച്ചു, നിങ്ങൾ പുതിയ ആളെ കൊണ്ടുവന്നു, അയാളെ വളർത്തി, അല്ലെങ്കിൽ അയാളെ അഭിനയിപ്പിച്ചു, അപ്പടെ ഹിറ്റായി, അയാൾ സൂപ്പർ സ്റ്റാറായി, നിങ്ങൾക്ക് എന്തുകൊണ്ട് പുതിയ ആൾക്കാരെ കൊണ്ടുവന്ന് പുതിയ സിനിമ എടുക്കാൻ കഴിയുന്നില്ല, പുതിയ വിദ്യാർത്ഥികളെ കൊണ്ടുവന്ന് അക്ഷരങ്ങൾ പഠിപ്പിക്കാൻ കഴിയുന്നില്ല, അവരെ വലിയവരാക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ എന്തിനാണ് വലിയ IAS-കാരുടെയും ഡോക്ടറേറ്റ് കിട്ടിയവരുടെയും അടുത്തേക്ക് പോകുന്നത്? നിങ്ങൾ പുതിയ വിദ്യാർത്ഥികളെ കൊണ്ടുവരൂ, അവരെ അക്ഷരങ്ങൾ പഠിപ്പിക്കും, അവരെ ഭാഷ പഠിപ്പിക്കും. അങ്ങനെ ആലോചിച്ചുകൂടെ? നിങ്ങളുടെ കയ്യിൽ അതിനുള്ള മിടുക്കുണ്ടല്ലോ, അതിനൊരു കാര്യം ചെയ്യണം. പുതിയ അക്ഷരമാലാക്രമങ്ങളും പുതിയ ലിപികളും പുതിയ രീതികളും അതും പഠിക്കണം. ഈ 100th വിദ്യാർത്ഥികളെ അങ്ങനെ വേണം പഠിപ്പിക്കാൻ. അതുകൊണ്ട് നിങ്ങൾ പുതിയ താരങ്ങളെ വെച്ച് സിനിമ ചെയ്യും. അപ്പോൾ പറഞ്ഞു, നിർമ്മാതാക്കൾ സമ്മതിക്കുന്നില്ല, നിർമ്മാതാക്കൾ കച്ചവടം നടക്കുന്ന താരങ്ങൾ വേണം. അതുപോലെ ശരിയാണ്, ഇന്ന് സിനിമയുടെ നിർമ്മാണ ചെലവ് കോടികൾ കടന്നിരിക്കുന്നു. അപ്പോൾ പണം മുടക്കുന്നവന് ഗ്യാരണ്ടി വേണം, അതിനാണ് നിർമ്മാതാക്കളുടെ ഓട്ടം. അപ്പോൾ എന്ത് ചെയ്യും? ചെലവ് കുറച്ചുകൊണ്ട് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുക, അതിലൂടെ പുതിയ ആൾക്കാരെ വീണ്ടും വീണ്ടും സംഭാവന ചെയ്യുക. മലയാള സിനിമയ്ക്ക്, മലയാള ചലച്ചിത്ര ലോകത്തിന് പുതിയ താരങ്ങളെ സംഭാവന ചെയ്തുകൊണ്ടേയിരിക്കുക. അവരും വളരട്ടെ. അപ്പോൾ വളർന്നു കഴിഞ്ഞവർ ചിലപ്പോൾ തളർന്നു തുടങ്ങും, അപ്പോൾ ഈ വളർന്നു വരുന്നവർ അവിടെ വിരാജിക്കട്ടെ. അപ്പോഴും നിങ്ങൾക്ക് പുതിയ അധ്യാപകനായി പുതിയ വിദ്യാർത്ഥികളെ പഠിപ്പിക്കാം. അദ്ദേഹം പുതിയ ചെറുപ്പക്കാരെ വെച്ചൊരു സിനിമ എടുത്തു, ആ സിനിമ ഹിറ്റാവുകയും ചെയ്തു. അദ്ദേഹത്തോട് പറഞ്ഞു, ജോസ്തോമസേ, ഞാൻ പുതിയ ലിപി പഠിച്ചു, പുതിയ ഭാഷ പഠിച്ചു, ഞാൻ പുതിയ വിദ്യാർത്ഥികളെ പഠിപ്പിച്ചു, അവരൊക്കെ നല്ല നിലയിലെത്തി, ആ സ്കൂള് പുതുക്കി പണിതു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അഭിനന്ദനം അറിയിച്ചു. ഞാനിത് പറയുന്നത്, ചലച്ചിത്ര ലോകത്തിൽ നിന്ന് ഡേറ്റ് കിട്ടുന്നില്ല, എന്നെ താരങ്ങൾ പരിഗണിക്കുന്നില്ല എന്ന് പറയുന്ന എല്ലാ സാങ്കേതിക പ്രവർത്തകരോടുമാണ്, എല്ലാ സംവിധായകരോടുമാണ്, എല്ലാ നിർമ്മാതാക്കളോടുമാണ്. സിനിമ വളർന്നുകൊണ്ടേയിരിക്കുന്നു. സിനിമയിൽ വിജയങ്ങളും പരാജയങ്ങളും ഉണ്ടാകും. അതിന് പുതിയ പുതിയ മേഖലകൾ ഉണ്ടാകും. തിയേറ്റർ മാറിയാൽ സാറ്റലൈറ്റ് വരും, സാറ്റലൈറ്റ് മാറിയാൽ OTT വരും. ഇനിയും പുതിയ പുതിയ സിനിമാ കാഴ്ച മേഖലകൾ ഉണ്ടാകും. എന്റർടൈൻമെന്റ് എന്ന് പറയുന്ന ഏറ്റവും വിശാലമായ ഈ മേഖല അവിടെയൊക്കെ കാണാൻ ആളുകൾ ഉണ്ടാകും. ആളുകൾക്ക് വിനോദം എന്ന് പറയുന്നത് എല്ലാ കാലത്തും വേണം. കാലം എത്ര മാറിയാലും വിനോദത്തിന് പരിധിയില്ല, വിനോദത്തിന് അന്ത്യവുമില്ല. ജനങ്ങൾ ആനന്ദിക്കാൻ വേണ്ടി ജീവിക്കുന്നവരാണ്. ഒരു സിനിമാക്കാരും ഭയപ്പെടണ്ട, എല്ലാവർക്കും അവരവരുടേതായ ഒരു സ്പേസ് ഉണ്ടാവും. ഒരു നടൻ പരിഗണിച്ചില്ലെങ്കിൽ അവസാനിച്ചു പോകുന്നതല്ല നമ്മുടെ കരിയർ, നമ്മുടെ സിനിമാ പ്രൊഫഷൻ എന്ന് ധൈര്യപൂർവ്വം ചിന്തിച്ചുകൊണ്ട് മുന്നേറില്ല. താങ്ക് യു.